ഈ പാലക്കാടേക്കാണ് പോകുന്നത്. അവിടെ ഒരു അറവുശാല ഒരു നാട്ടിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടാണ് അത്. വലിയ തീരാ ദുരിതത്തിലേക്കാണ് ഈ ജനകീയ വാർത്താ മണിക്കൂർ നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. പാലക്കാട് പുതുപ്പള്ളി തെരുവിലുള്ള അറവുശാലയിലെ അശാസ്ത്രീയ മാലിന്യ സംസ്കരണം പ്രദേശവാസികളിൽ പലരെയും രോഗികളാക്കിയിരിക്കുകയാണ്. ആ റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. അറവ് നടക്കാത്ത മഴയില്ലാത്ത പകൽ സമയത്ത് പോലും ദുർഗന്ധം വമിക്കുന്ന പരിസരങ്ങൾ, ബന്ധുക്കൾക്ക് പോലും വന്നു പോകാൻ ഇഷ്ടമില്ലാത്ത വീടുകൾ, എല്ലാത്തിനും ഉത്തരവാദി ഈ അറവുശാല. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് റവന്യൂ വകുപ്പിന്റെ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് നഗരത്തിലെ ഈ ഏക അറവുശാലയ്ക്ക്. അറവു മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ വഴിയില്ലാത്തതിനാൽ ഈ കനാലിലേക്കാണ് അവ ഒഴുകിയെത്തുന്നത്. രൂക്ഷമായ ദുർഗന്ധവും വിവിധ ആരോഗ്യ പ്രശ്നങ്ങളും മൂലം പ്രദേശവാസികളാകെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ 10-35 കൊല്ലമായി വന്നിട്ട് ഞങ്ങൾക്ക് എപ്പോഴും പ്രയാസം. ഇനിയിപ്പം ഞങ്ങൾ ആരെ കൊണ്ട് എന്ത് പറയും? അങ്ങനെ വെള്ളം ഇങ്ങനെ വരും, കുട്ടികളൊക്കെ ഇവിടെ കളിക്കണല്ലേ. ഇനിയിപ്പം ഇപ്പം വേനലായ കാരണം എല്ലാവരും ഇവിടെ അങ്ങനെ നിറഞ്ഞ് തളം കെട്ടി നിൽക്കണം. പിന്നെ വെള്ളം ചോര വെള്ളം അങ്ങനെ ചാലി കൂടെ വരും, ഉറവ് അങ്ങനെ ഇതന്നെ വരും. അങ്ങോട്ട് കിടക്കാനും ചൂരടിച്ചിട്ട് ഇരിക്കാനും ആഹാരം കഴിക്കാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ട് തന്നെ. ഇതൊക്കെ നോക്ക്, കൊതു ഇതൊക്കെ അടിച്ചിട്ട് കാലൊക്കെ നോക്ക്, പകർച്ചവ്യാധി പോലെ. അറവുശാല നവീകരണത്തിനായി 2019 11.29 കോടി കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങാനിരിക്കെയാണ് റവന്യൂ വകുപ്പ് തടസ്സവാദങ്ങളുമായി എത്തിയത്. 70 ലക്ഷം രൂപ പ്രതിവർഷം റവന്യൂ വകുപ്പിന് നഗരസഭ വാടക ഇനത്തിൽ നൽകണമെന്നാണ് പ്രധാന നിബന്ധന. അല്ലെങ്കിൽ റവന്യൂ ഭൂമി നഗരസഭ പണം നൽകി വാങ്ങണം. ഇതോടെ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് വാർഡ് കൗൺസിലർ എം സുലൈമാൻ പറയുന്നത്. റവന്യൂ വകുപ്പ് പറയുന്നത് അത് റവന്യൂ ലാൻഡായതുകൊണ്ട് NOC തരാൻ കഴിയില്ല എന്നാണ്. ഇത് വലിയ പ്രതിഷേധാർഹമാണ്. ജനങ്ങൾ തിങ്ങിത്താമസിക്കുന്ന ഒരു പ്രദേശത്ത് അശാസ്ത്രീയമായ രീതിയിൽ, വൃത്തികെട്ട രീതിയിൽ തന്നെ ദുർഗന്ധം വമിക്കുന്ന ഒരു അറവുശാല പുതുക്കി പണിയുന്നതിന് വേണ്ടി സർക്കാർ തന്നെ അനുവദിച്ച ഫണ്ട് ഉണ്ടായിരിക്കെ ഇവിടെ നിർമ്മാണത്തിന് NOC തരില്ല എന്ന് പറയുന്നത് ജനദ്രോഹകരമാണ്. അതുകൊണ്ട് എത്രയും വേഗം റവന്യൂ വകുപ്പ് മന്ത്രി ഇടപെട്ടുകൊണ്ട് ഇതിന് NOC നൽകുകയും കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എത്രയും വേഗം നിർമ്മാണം നടത്തണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. അറവുശാല നവീകരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പുതുപ്പള്ളി തെരുവ് നിവാസികൾ കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തിയിരുന്നു. ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് ജനങ്ങൾ പരാതി നൽകിയിട്ടുമുണ്ട്. ഇനി റവന്യൂ വകുപ്പ് കനിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണാനാകൂ. അറവുശാല നവീകരണത്തിന് 11 കോടിയോളം രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ റവന്യൂ വകുപ്പിന്റെ NOC കിട്ടാതെ പദ്ധതി തുടങ്ങാനാകില്ല. എന്തൊരു വിരോധാഭാസമാണ്. ഇവിടെയുള്ള 500-ൽ പരം കുടുംബങ്ങളുടെ ദുരിതങ്ങൾ കണ്ടെങ്കിലും ഈ അറവുശാല നവീകരിക്കാനുള്ള പദ്ധതി എത്രയും വേഗത്തിൽ നടപ്പാക്കണം. മുഹമ്മദ് അർഷാക്കിനൊപ്പം നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഇതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ലഭിച്ചു. ഗുരുതരമായ പ്രശ്നത്തിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് ഈ അധികൃതരൊക്കെ അവിടെ ചെയ്യുന്നത്. അതെ അതെ, ഇത് വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകാത്തതെന്ന് അത്ഭുതപ്പെടുത്തുന്നു. അത്രത്തോളം ദുരിതം ആ മേഖലയിലെ ജനങ്ങൾക്കുണ്ട്. ഇനിയെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വലിയ രോഷത്തോടെയാണ് അവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ആ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഒരുപാട് പ്രയാസമുണ്ട്, ഒരുപാട് പ്രയാസം, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എന്താ വെച്ചാൽ ഒരാളുടെ അടുത്ത് നമുക്ക് പോയി നിൽക്കാൻ പറ്റില്ല, നമ്മുടെ മേട്ട് സ്മെല്ലാണ് വരുന്നത്. അതുകൊണ്ട് അത്രയും പെട്ടെന്ന് റെഡിയായി തരും. ഫുഡ് അടക്കം കഴിക്കാൻ പറ്റില്ല നമുക്ക് ഇതിൻ്റെ സ്മെല്ല് കൊണ്ടിട്ട്. നമ്മൾ ഉച്ചയ്ക്ക് 3 കഴിക്കാൻ വന്നാൽ അത് സ്മെല്ല് കണ്ടിട്ട് നമ്മൾ ഫുഡ് വെച്ചിട്ട് പോവുക. എന്താ വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടാണ്. ഒരു ആഹാരം വെച്ചാൽ കഴിക്കാനും കൂടി പറ്റില്ല. ഭയങ്കര ചൂര്, അത് മഴക്കാലം കൂടി ആയി പറഞ്ഞാൽ അവിടെ വെള്ളം നിറഞ്ഞാൽ ചോര വെള്ളം അങ്ങനെ ദിനം വരും. കുട്ടികൾക്കൊന്നും അതിലാണ് മക്കൾ കളിക്കുന്നത്. ഈ ചോര വളർത്തി കൂടെ ചവിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് നടക്കാൻ. ഈ പ്രായത്തിൽ നിന്ന് ഈ എനിക്ക് സ്റ്റേജ് വരെ 40 വയസ്സായി. ഇത്ര കാലം ഈ മണം ഇതിൻ്റെ ദുഃഖം സഹിച്ച് ജീവിച്ച ആളാണ് ഈ പരിസരത്ത് മൊത്തം. അപ്പോൾ പല അസുഖങ്ങളും അനുഭവപ്പെട്ടിട്ടുണ്ട്, പല അസുഖങ്ങളും ഉള്ളവരൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഭയങ്കര ആൾക്കാർ കൊണ്ട് ഇടുന്നുണ്ട്. നമ്മൾ വിടുക, മക്ക് വിടുക, അത് നമ്മൾ പറയാനും പറ്റില്ല. എന്താ വെച്ചാൽ പൊതു സ്ഥലമാണ്, അത് കാരണം ഇവിടെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഭയങ്കര സ്മെല്ല്. മറോസാല ഒരുപാട് കാലമായിട്ട് ഇവിടെ അങ്ങനെ പ്രവർത്തിച്ചു വരുന്നതാണ്. വളരെ ദയനീയ അവസ്ഥയാണ്. ഇവിടെ ജനങ്ങൾ ഒരുപാട് ഞങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളാണ്. ദുർഗന്ധം വമിച്ചുകൊണ്ടിട്ട് അത് സഹിച്ചുകൊണ്ട് കുറെ കാലമായി ജീവിച്ചു. വിജയകുമാർക്ക് തൽക്കാത്ത ഒരു കാര്യം പറഞ്ഞിരുന്നു, എസ് കെ ആളുകളിൽ നിന്ന് ഓരോ ബൈറ്റ് നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ റിപ്പോർട്ടർ നമുക്ക് താങ്ക്സ് എന്നൊന്ന് പറഞ്ഞുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അത് അങ്ങനെ ഒരു പരിപാടി, ഒരു ശീലം 24 തന്നെ ആരംഭിച്ചുകൂടെ എന്നും ഈ പ്രേക്ഷകൻ ചോദിക്കുന്നു. ഐഡിയ നല്ലതാണ്, ഞങ്ങൾ പലപ്പോഴും താങ്ക്സ് പറയാറുമുണ്ട്, പലപ്പോഴും അത് എഡിറ്റിങ്ങിൽ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ് പതിവ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ ഓരോ വിഷയത്തെക്കുറിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് താങ്ക്സ് താങ്ക് 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 ഇങ്ങനെ കേട്ട് കേട്ട് നിങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പല കൂടിയും. അപ്പോൾ അത് വേണോ, നമ്മൾ നന്ദി നമ്മൾ പറയും, നന്ദി എന്ന് തന്നെ നമ്മൾ പറയും അല്ലേ? തീർച്ചയായിട്ടും പറയും. നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്.